ഓക്കേ, ഗുഡ് ഈവനിങ്. അപ്പൊ സ്വരാക്ഷരങ്ങൾ പറയണം അല്ലേ? എന്താണ് ആ ആ പറയുന്നുണ്ടോ എല്ലാവരും ഉറക്കെ? ആ ആ ആ ആ ഉ ഇറ് ഏ ഐ ഓ ഔ അം അ പറഞ്ഞോ എല്ലാവരും. ആ ആ ആ ആ ഐ ഓ ഔ അം അ ഓക്കെ. എന്നാ ഉമ്മർ പറഞ്ഞു. ഉമ്മർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നേ? ആദിശ് പറഞ്ഞേ. ആദിശ്, ഓക്കെ. നെക്സ്റ്റ് നെക്സ്റ്റ് നിടാശ എന്ന് പറഞ്ഞേ. ഓക്കെ, പറഞ്ഞു പഠിക്കണേ. നെക്സ്റ്റ് ഏതൻ? ആ പറഞ്ഞോ. ഓക്കേ, നെക്സ്റ്റ് അഭിനവ്. ഐ ഇങ്ങോട്ട് നോക്കി പറ. ഐ ഓ ഔ
ഒന്നുകൂടി പറയാ, ഇവിടെ ശ്രദ്ധിച്ചേ, അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ആ പറഞ്ഞ റഫാൻ, ആ ഓക്കെ. നെക്സ്റ്റ് റിയാൻ. ഓക്കെ. നെക്സ്റ്റ് ഇഷാനി. അപ്പൊ അക്ഷരങ്ങള് പഠിക്കാനുണ്ട് അത്രയല്ലേ, പറഞ്ഞു പഠിക്കണേ ചെലവര്. ഓക്കെ, അപ്പൊ ഇത് എഴുതാനും അറിയാലോ, എല്ലാ മക്കൾക്കും എഴുതാനറിയോ, നമുക്ക് എഴുതിയാലോ. ഓക്കെ, ഓൾ ഓഫ് ഇറ്റ് ടേക്ക് യുവർ സ്ലേറ്റ്. സ്ലേറ്റ് എടുത്ത് നമുക്കൊന്ന് എഴുതി നോക്കാലോ. ഓക്കെ. കാറ്റ് പറഞ്ഞു പോകുന്ന എഴുതുന്നു. നോക്കി എഴുതുന്നു. ഐ ഓ എഴുതുന്നില്ല എല്ലാവരും. ഓ ഔ അം അഭിനവ് കടക്കേണോ എഴുതിയേ.
ഓക്കെ. അം അ അല്ലേ. അ ആ ഇ ഈ ഉ ഉ ഋ എ എ ഐ ഒ ഒ ഔ അം അ. ഒന്നുകൂടി പറയാം മിസ്. അ ആ ഓക്കെ ഇഷാനി, ഗുഡ്. ഇ ഈ നോക്കണേ ബോർഡിലേക്ക് നിങ്ങൾ, ഓരോ അക്ഷരവും മിസ് തൊടുന്നുണ്ട്. ദാ ആ ആ കൂടെ വായിച് ചേ. ആ ആ ഇ ഈ ഉ ഉ ഋ എ എ ഐ ഒ ഒ ഔ അം അ. കെ അ ആ റഫാനെ കൂടെ വായിച്ചേ. അ ആ ഇ ഇ ഉ ഉ ഋ ഋ എ എ ഐ ഐ ഒ ഒ ഒ ഒ ഔ ഔ അം അ അം അ അ. ഓക്കെ ഒന്നുകൂടി സേ ലൗഡ്ലി. അ ആ അ ആ ഇ ഈ ഉ ഉ ഉ ഉ ഇറ് ഇറ് എ എ ഉ എ ഐ ഐ ഒ ഒ ഒ ഒ ഔ ഔ ഔ അം അം അ. ഓക്കെ ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതാ ഇവിടെ തൊടുന്നുണ്ട് മിസ്. ആ അഭിനവ് ഇവിടെ ശ്രദ്ധിച്ചേ. ആ ആ മിസ്സിന്റെ കൂടെ വായിച്ചേ തൊട്ടുമ്പോ. ആ ആ ആ ആ വായിക്കേ. ആ ആ ഈ ഈ ഈ വായിക്കേ. ഈ അമ്മേ ഈ അച്ഛന വരിട്ടില്ല. ഈ ഈ ഉ ഉ ഉ ഉ ഇറ് ഇറ് എ എ എ എ എ ഐ ഒ ഒ ഐ ഒ ഒ ഐ ഒ ഒ ഔ ഔ ഔ അം അ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ദാ ഇവിടെ നോക്കി വാ ചെയ്തേതാ അക്ഷരം. ഇതേതാ അഭിനവേ ഈ മിസ് തൊട്ട അക്ഷരം ഏതാണ്? ആ ഏതാണ് റഫാനെ? നോക്കി വായിക്കുമ്പോ ഐ ഐ ഒ ഒ ഐ എന്ന് പറ. ഐ ഒ ഒ പറ. ഔ ഔ അം അം ആ പറഞ്ഞു പഠിക്കണം കേട്ടോ. അങ്ങനെ കെമനെ പറഞ്ഞു പറഞ്ഞു പഠിക്കണേ. അപ്പോ സ്വരാക്ഷരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചാണ്. നിങ്ങളത് എഴുതി എഴുതി പഠിക്കണം. നിങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ടോ ഇപ്പോ?
ആരാണ് എനക്ക് അറിയാൻ ഹോംവർക്ക് ഇട്ട് തന്നു. ഹോംവർക്ക് എല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് എഴുതിയിട്ട് ഇപ്പൊ ഹോംവർക്ക് ഒന്നും ഇരുന്ന് കാണുന്നില്ലല്ലോ. അക്ഷയദീപം കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും? ഇല്ലേ? അപ്പൊ കംപ്ലീറ്റ് ആക്കണ്ടേ? അക്ഷയദീപം കംപ്ലീറ്റ് ഹോംവർക്ക് എഴുതിയിട്ടേ. ഒരു ദിവസം ഒരു പേജ് വെച്ച് നിങ്ങള് ഹോംവർക്ക് എപ്പോഴും എഴുതണം കേട്ടോ. പറയാൻ നിക്കണ്ട കേട്ടോ, എല്ലാവരും എഴുതിയിടുക. ആ ആയെത്തി അല്ലേ, അമ്പെത്തി. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാം? ആദിശ്രീ, ടൂ ലൈൻ ബുക്കില് നിങ്ങൾ ഇതേ ഹോംവർക്ക് എഴുതണം. റാ മുതല് അം വരെ, അമ്മ വരെ ഉള്ളത് എഴുതണം. ടൂ ലൈൻ ബുക്കില് എഴുതുന്നുണ്ടോ? ഓക്കെ ഗുഡ്, എഴുതുന്നുണ്ടല്ലേ. ഓക്കെ സൂപ്പർ. അപ്പൊ എല്ലാവരും എഴുതണം കേട്ടോ. അപ്പൊ സ്വരാക്ഷരങ്ങൾ കാണാതെ പഠിച്ചോ ആദിശ്രീ. ഏതാണ് സ്വരാക്ഷരങ്ങള്? ആ ഒന്ന് പറഞ്ഞേ സ്വരാക്ഷരങ്ങള്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ എഴുതുന്ന ഹോംവർക്ക് അക്ഷരദീപത്തിലുള്ളത് അതുപോലെ നമ്മൾ ടൂ ലൈൻ ബുക്കിലും എഴുതാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മിസ് എഴുതി തരാറാണ്. ഇപ്പൊ പിന്നെ മൂന്ന് നിങ്ങൾ ആദ്യം എഴുതി തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അമ്മമാർ എഴുതി കൊടുത്താ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മറന്നുപോയി എഴുതിയ കാര്യം, പഠിച്ച കാര്യങ്ങള്. ഓക്കെ, അപ്പോ സ്വരാക്ഷരങ്ങൾ എല്ലാരും പഠിച്ചു അല്ലേ? ഒരുവിധം പഠിച്ചു തോന്നുന്നു. ഓക്കെ, അപ്പൊ എഴുതി പഠിക്കണേ മക്കളെ, പഠിക്കാത്ത കുട്ടികളെയും എഴുതി പഠിക്കണേ. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ പാട്ട്? നമുക്കൊരു പാട്ടിപ്പോ പഠിച്ചാലോ, കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് അവിടെ ഇരിക്കട്ടെ. ഇന്ന് നമുക്ക് പൂമ്പാറ്റയുടെ പാട്ട് പഠിച്ചാലോ. റെഡിയാണോ എല്ലാവരും? ഓക്കെ. പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ. എന്താണ് ആദ്യത്തെ ലൈൻ? പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ട് എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. എന്താണ് പാട്ട്? പൂമ്പാറ്റിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? പൂമ്പാറ്റിനെ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓക്കെ ഓക്കെ. ബട്ടർഫ്ലൈനെ കാണാത്തവരുണ്ടോ? എല്ലാവരും കണ്ടിട്ടില്ല. ആദിശ് കണ്ടിട്ടില്ല ഇല്ലേ? ആദിശേ, ബട്ടർഫ്ലൈസിനെ കാണാത്തവരുണ്ടോ ആരെങ്കിലും? പൂമ്പാറ്റ എങ്ങനെയുള്ളതാണ്? എങ്ങനെയാണ് പൂമ്പാറ്റ? എങ്ങനെയാ ഷാനി പൂമ്പാറ്റ? പൂമ്പാറ്റക്ക് ഭംഗിയുണ്ടോ അല്ല ഇല്ലയോ? എങ്ങനെയാണ്, കളർഫുൾ ആണോ? ഓക്കെ, നല്ല ഭംഗിയുള്ളതാണല്ലേ, കളർഫുൾ ആണല്ലേ. എങ്ങനെയാ ഉണ്ടാവുക? നല്ല പുള്ളി ഉടുപ്പിട്ട പോലെ ഉണ്ടാവുക അല്ലേ. അല്ലേ, പൂമ്പാറ്റ എങ്ങനെയാ ഉണ്ടാവുക? നല്ല പുള്ളി കളർഫുൾ ഉടുപ്പിട്ട പോലെ ഉണ്ടാവും. അതുപോലെ നല്ല ഭംഗിയുള്ളതാണ് അല്ലേ. പൂമ്പാറ്റിനെ പിടിക്കാൻ നിങ്ങൾ ഓടി പോവാറുണ്ട് അല്ലേ? വയ്യെ, പിടിക്കാറുണ്ടോ പൂമ്പാറ്റേന? ഇല്ലേ, ആരും പൂമ്പാറ്റിനെ പിടിക്കാറില്ലേ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പൊ പൂമ്പാറ്റിനെ കണ്ടാവുന്ന പിടിക്കാൻ തോന്നാറുണ്ട് നമുക്കല്ലേ? നിങ്ങൾക്കില്ല അല്ലേ. അപ്പോ എങ്ങനെയാണ് ഉണ്ടാവുക? നല്ല കളർഫുൾ ആയിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട്? പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പഠിച്ചാ, പാട്ട് പഠിച്ചോ? പുള്ളിയുടുപ്പിട്ടോടി നടക്കും
പുള്ളി ടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പടാ, പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പഠിച്ചോ? ഇഷാനി എന്താ ഇവിടെ പരിപാടി? ഓക്കെ, പാട്ട് പഠിച്ചോ? ഇഷാനി പഠിച്ചോ? ആരൊക്കെ ഇപ്പൊ ഈ പാട്ട് പഠിച്ചു? പൂമ്പാറ്റേടെ ഇഷാനിയും പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പഠിച്ചോ? ആരും പഠിച്ചിട്ടില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാരും പഠിക്കണേ. എന്താണ്? പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. അല്ലേ, പൂമ്പാറ്റയുടെ പാട്ട് ആരും പഠിച്ചില്ല അല്ലേ? ഉറക്കുവന്നു ഇഷാനി? പൂമ്പാറ്റ പാട്ട് പഠിച്ചു ഇഷാനി? പഠിച്ചോ? പുള്ളിയുടുപ്പിട്ടോടി നടക്കും, പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ. എന്ത് ചെയ്യുന്നു ഉഷാറില്ലാത്തെ പാട്ട് പാടാൻ? ആരാ പഠിച്ചേ? പഠിച്ചോ? ആരും പഠിച്ചില്ല അല്ലെ? റഫാൻ പഠിച്ചോ? റഫാനെ ഇല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ മക്കളും പഠിച്ചാ മതിയേ. കൊറേ പ്രാവശ്യം പാടിയാ മതി കേട്ടോ. പുള്ളിയിട്ടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാ മക്കൾക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് മടിയായോ? ആയോ മക്കളെ? ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് മതിയാക്കാം അല്ലേ? റെഡിയല്ലേ? ഓക്കെ, മതിയാക്കാം അല്ലേ? ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കെ, ബൈ ബൈ. എല്ലാവരും കിടന്നുറങ്ങിക്കോട്ടെ മക്കളെ.